നമസ്കാരം. കുവൈറ്റിലെ ഇന്നത്തെ വാർത്തകളും വിശേഷങ്ങളും. സുഗമമായ ഗതാഗതം ഉറപ്പാക്കുന്നതിനും ട്രാഫിക് നിയമങ്ങളിലെ വീഴ്ചകൾ കണ്ടെത്തുന്നതിന്റെ ഭാഗമായി ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് ട്രാഫിക് 6 ഗവൺമെന്റുകളും പരിശോധന സംഘടിപ്പിച്ചു. പരിശോധനയുടെ ഭാഗമായി 26,771 നിയമലംഘനങ്ങൾ രജിസ്റ്റർ ചെയ്തു. 125 വാഹനങ്ങളും 26 സൈക്കിളുകളും പിടിച്ചെടുത്തു. ഗതാഗത നിയമലംഘനത്തിന് 12 പേരെ അറസ്റ്റ് ചെയ്തു. താമസ നിയമം ലംഘിച്ചതിന് 3 പേരും അറസ്റ്റിലായി. അറസ്റ്റിലായ എല്ലാവരെയും അധികൃതർക്ക് കൈമാറി. വൈദ്യുതി ഉപയോഗത്തിൽ നിയന്ത്രണം വരുന്നതായി റിപ്പോർട്ട്. സ്വകാര്യ ഭവനങ്ങളിൽ അനധികൃതമായി വൈദ്യുതി ഉപയോഗിക്കുന്ന കണ്ടെത്തിയ കണക്ഷൻ വിച്ഛേദിക്കുന്ന രീതിയിലുള്ള നിയമനിർമ്മാണമാണ് പുതിയ നിർദ്ദേശപ്രകാരം നിലവിൽ വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ട നിർദ്ദേശങ്ങൾ കുവൈറ്റ് മുനിസിപ്പാലിറ്റി അംഗീകാരം നൽകിയിട്ടുണ്ട്. മുനിസിപ്പാലിറ്റി ഡയറക്ടർ അഹമ്മദ് അൽ മൻഫൂഹിയാണ് ഇക്കാര്യം അറിയിച്ചത്. അതോടൊപ്പം തന്നെ വീടുകളിലെ ജല ഉപയോഗം ഉയർന്ന രീതിയിലാണെങ്കിൽ വൈദ്യുതിക്ക് സർക്കാർ നൽകുന്ന സബ്സിഡി റദ്ദാക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ആയുധങ്ങളുമായെത്തി ആളുകളെ ഭീഷണിപ്പെടുത്തി കവർച്ച നടത്തിയ പ്രവാസികളായ മൂവർ സംഘം പിടിയിലായി. 3 ബംഗ്ലാദേശി പൗരന്മാരാണ് അറസ്റ്റിലായത്. അഹമ്മദ് സുരക്ഷാ ഉദ്യോഗസ്ഥരാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇവർ ഫാഹയിലുള്ള തങ്ങളുടെ നാട്ടുകാട് സ്ഥലത്ത് വെച്ച് അതിക്രമിച്ച് കയറുകയും താമസക്കാരെ കത്തിക്കാട്ടി ഭയപ്പെടുത്തി കവർച്ച നടത്തുകയും ചെയ്യുകയായിരുന്നു. പ്രതികളെല്ലാവരെയും തുടർ നടപടിക്കായി ബന്ധപ്പെട്ട അധികാരികൾക്ക് കൈമാറി. നിയമലംഘകർക്കായുള്ള പരിശോധന കർശനമാക്കി അധികൃതർ. ഭിക്ഷാടനം നടത്തിയ 2 പ്രവാസി സ്ത്രീകൾ പിടിയിലായി. ആഭ്യന്തര മന്ത്രാലയം അഹമ്മദി ഫാഹയിൽ ഗവൺമെന്റിൽ നടത്തിയ സുരക്ഷാ ക്യാമ്പയിനിലാണ് ഇവർ പിടിയിലായത്. ജലീബൽ ഷുവേക്കിലെ വ്യാജ ഗാർഹിക തൊഴിലാളി റിക്രൂട്ട്മെന്റ് ഓഫീസിൽ നിന്ന് 6 സ്ത്രീകളെയും അറസ്റ്റ് ചെയ്തു. ആവശ്യമായ നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന് യോഗ്യതയുള്ള അധികാരികൾക്ക് റെഫർ ചെയ്തു. ഭൂചലനം നടക്കിയ തുർക്കി സിറിയ പ്രദേശങ്ങളിൽ കുടുങ്ങിയ സ്വദേശി പൗരന്മാരെ രാജ്യത്തേക്ക് തിരികെ എത്തിക്കാൻ സ്വകാര്യ വിമാനം അയച്ചതായി വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. സ്വദേശി പൗരന്മാരുടെ സുരക്ഷ ഉറപ്പിലാക്കി അവരുടെ നാട്ടിൽ തിരികെ എത്തിക്കാനുള്ള മിഷൻ അങ്കാറയും ഇസ്താംബുളിലും ആരംഭിച്ചുവെന്ന് വിദേശകാര്യമന്ത്രി വ്യക്തമാക്കി. തുർക്കിക്ക് ഐക്യദാർഢ്യം അറിയിച്ച വിദേശകാര്യ മന്ത്രാലയം ഭൂചലനത്തിൽ ജീവൻ നഷ്ടമായവർക്ക് അന്ത്യാഞ്ജലി അർപ്പിച്ചു. ഇന്ന് രാവിലെ ഉണ്ടായ ഭൂചലനത്തിൽ 1,400-ലധികം പേർ മരിച്ചതായാണ് റിപ്പോർട്ട്. തുർക്കിയിലും സിറിയയിലും ഉണ്ടായ മാരകമായ ഭൂകമ്പത്തെ തുടർന്ന് ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾക്ക് സഹായവും പിന്തുണയും അയക്കുന്നതിനായി ഒരു എയർ കോറിഡോർ സ്ഥാപിക്കാൻ കുവൈറ്റ് അമീർ ഷെയ്ഖ് നവാഫ് അൽ അഹമ്മദ് അൽ ജാബർ അൽ സബ ഉത്തരവിട്ടു. കുവൈറ്റിൽ സിവിൽ ഐഡി കാർഡ് ലഭിക്കാൻ നേരിടുന്ന കാലതാമസം പ്രവാസികളെ പ്രതിസന്ധിയിലാക്കുന്നു. നിലവിൽ പ്രവാസികൾക്ക് സിവിൽ ഐഡി കാർഡ് ലഭിക്കാൻ 8 മാസം വരെ കാത്തിരിക്കേണ്ടി വരുന്നതാണ് വിവരം. സിവിൽ ഐഡി കാർഡുകൾ അനുവദിക്കുന്നതിനുള്ള മുൻഗണന സ്വദേശികൾക്കും ഗാർഹിക തൊഴിലാളികൾക്കും 5 വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികൾക്കും മാത്രമായി പരിമിതപ്പെടുത്തിയോടെയാണ് പ്രവാസികൾ പ്രതിസന്ധിയിലായത്. സിവിൽ ഐഡി കാർഡിന് പകരം മൈ ഐഡന്റിറ്റി ഡിജിറ്റൽ കാർഡ് അനുവദിക്കുന്നുണ്ട്. എന്നാൽ ഈ കാർഡുകൾ കൊണ്ട് രാജ്യത്തിന് അകത്തും പുറത്തുമുള്ള പലയിടങ്ങളിലും ഔദ്യോഗിക ഇടപാടുകൾ പൂർത്തിയാക്കാൻ സാധിക്കാത്ത സാഹചര്യമാണുള്ളത്. ചില വിദേശ എംബസികളിൽ വിസ അപേക്ഷ സമർപ്പിക്കുന്നതിന് ഒറിജിനൽ സിവിൽ ഐഡി കാർഡോ പാസ്പോർട്ടിലെ വിസയോ സ്റ്റിക്കറോ ആവശ്യപ്പെടാറുണ്ട്. അതോടൊപ്പം കുട്ടികളെ സ്കൂളിൽ ചേർക്കുന്ന സമയത്തും മാതാപിതാക്കളുടെ സിവിൽ ഐഡി കാർഡുകളുടെ പകർപ്പ് ചോദിക്കുന്നുണ്ട്. പ്രവാസി താമസ കേന്ദ്രങ്ങളിലെ സുരക്ഷാ പരിശോധന വേളയിൽ പോലീസ് ഉദ്യോഗസ്ഥർ സിവിൽ ഐഡി കാർഡ് പരിശോധന നടത്തുകയും ചെയ്യുന്നുണ്ട്. ചില സമയങ്ങളിൽ സ്മാർട്ട് ഫോൺ ഇല്ലാത്തവരുടെയോ അല്ലെങ്കിൽ ഫോണിന് കേടുപാടുകൾ സംഭവിച്ചായ പ്രവാസി തൊഴിലാളികൾക്ക് ഡിജിറ്റൽ സിവിൽ ഐഡി കാണിക്കാൻ സാധിക്കാതെ വരികയും ഈ സാഹചര്യങ്ങളിൽ തൊഴിലാളികളുടെ അറസ്റ്റ് വരെ കാരണമാകുമെന്നാണ് റിപ്പോർട്ട്. പാസ്പോർട്ടിലെ വിസ സ്റ്റിക്കറിന്റെ അഭാവം മൂലം കുവൈറ്റിലെ താമസക്കാരനെന്ന് തെളിയിക്കപ്പെടുന്നതിന് മറ്റു മാർഗങ്ങൾ ഇല്ലാത്ത അവസ്ഥയാണ് നിലവിലുള്ളത്. കുവൈറ്റിൽ സർക്കാർ നേതൃത്വത്തിൽ മരുന്ന് നിർമ്മാണ ഫാക്ടറി തുടങ്ങാൻ തീരുമാനിച്ചതായ റിപ്പോർട്ട്. പദ്ധതി ആരംഭിക്കുന്നതിന് അനുയോജ്യമായ സ്ഥലം ലഭ്യമാക്കുന്നതിനായി ആരോഗ്യ മന്ത്രാലയം മുനിസിപ്പാലിറ്റി വ്യാപാര മന്ത്രാലയ അധികൃതരുമായി ഏകോപനം നടത്തി വരികയാണെന്നാണ് വിവരം. ഒരു പ്രാദേശിക പത്രമാണ് ഇത് സംബന്ധിച്ച വാർത്ത പുറത്തുവിട്ടത്. ഇന്നത്തെ സ്വർണ്ണവില 1 ഗ്രാം 24 കാരറ്റ് 18 കെ.ഡി. 550 പിൽസും 1 ഗ്രാം 22 കാരറ്റ് 17 കെ.ഡി. 850 പിൽസും. ഇന്നത്തെ വിനിമയ നിരക്ക് 1 ദിനാറിന് 269.88 രൂപ. ഇന്നത്തെ വാർത്തകൾ സമാപിച്ചു. നന്ദി. നമസ്കാരം.